ഹായ് നമസ്കാരം. ഇന്ന് ഞാനൊരു പുതിയ വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ജീവിത നൈപുണ്യങ്ങൾ, ലൈഫ് സ്കിൽസ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയൊക്കെ മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്കും മനസ്സിൻ്റെ ഉറച്ച തീരുമാനങ്ങൾക്കും എല്ലാത്തിനും ഏറെ പ്രാധാന്യവും സ്വാധീനവും ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 10 ലൈഫ് സ്കിൽസ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ആർജിച്ചെടുക്കേണ്ട 10 കാര്യങ്ങളാണ് ഇന്ന് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മളെല്ലാവരും ആർജിച്ചെടുക്കേണ്ട ഒന്നാമത്തെ ലൈഫ് സ്കില്ലാണ് ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാക്കുക എന്നുള്ളതാണ്. ചെറുപ്പത്തിലെ കുട്ടികളായാലും മുതിർന്ന ആളുകളായാലും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ്, അതായത് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. ജീവിതത്തിൽ പല സമയങ്ങളുണ്ടാവും, ആ സമയത്തൊക്കെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിച്ചാൽ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞത്. രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യം പ്രോബ്ലം സോൾവിങ്, അതായത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവുണ്ടാക്കുക എന്നുള്ളത്. എല്ലാവരും എന്തെങ്കിലും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും പെട്ടാണ് ജീവിക്കുക, യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ, പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള കഴിവ്, അതൊരു പ്രധാനപ്പെട്ട ലൈഫ് സ്കില്ലാണ്. അത് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമതായിട്ടുള്ള പ്രധാനമായിട്ട് ജീവിത നൈപുണ്യം എന്ന് പറയുന്നത് ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയാത്മകമായി ചിന്തിക്കാനുള്ള കഴിവ്. നമ്മുടെയൊക്കെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾക്കാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ക്രിയാത്മകമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ പോസിറ്റീവ് ഒരു എനർജി നമുക്ക് ലഭിക്കുക, ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുക. അപ്പോൾ ക്രിയാത്മകമായ ചിന്തകൾ നമുക്കുണ്ടാകട്ടെ എന്നാണ് മൂന്നാമതായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ക്രിറ്റിക്കൽ തിങ്കിങ് ഉള്ള ആളുകളായി നമ്മൾ മാറണം, അതായത് വിമർശനാത്മകമായ ചിന്ത. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ നേരിടും. അപ്പോൾ എല്ലാതും ശരിയാകണമെന്നില്ല, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ ഒരു വിമർശനാത്മകമായ ചിന്ത നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്രിറ്റിക്കൽ തിങ്കിങ്, വിമർശനാത്മകമായ ചിന്ത നമ്മൾക്കുണ്ടാകട്ടെ, അങ്ങനെയുള്ള സ്കിൽ നമ്മൾ ആർജിച്ചെടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അഞ്ചാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിൻ്റെ പ്രാധാന്യം. നമുക്കറിയാം ഒരു മനുഷ്യൻ ഏറ്റവും നല്ല വിജയിയായി, ഏറ്റവും നല്ല മനുഷ്യനായി നമ്മൾ കാണുക ഏറ്റവും നന്നായി ആശയവിനിമയം നടത്തുമ്പോഴാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അത് ചെറുപ്പകാലങ്ങളിലാവട്ടെ, അല്ലെങ്കിൽ മുതിർന്ന ആളുകളാവട്ടെ, വ്യത്യസ്ത ജോലി ചെയ്യുന്ന ആളുകളാവട്ടെ, എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ജീവിത നൈപുണ്യം അല്ലെങ്കിൽ സ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ എല്ലാ ആളുകളും ആർജിച്ചെടുക്കണമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആറാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കുക. നല്ല വ്യക്തിബന്ധങ്ങൾ എല്ലാവർക്കും ആവശ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഏറ്റവും നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചെടുത്താൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായി വിജയിക്കാനും നല്ല ജീവിത പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുവാനും സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഏഴാമത്തെ പോയിന്റ് എമ്പതി ഉള്ളവരായി മാറുക. ഇത് വളരെ പ്രാധാന്യമുണ്ട്. സിമ്പതിയും എമ്പതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. എമ്പതി എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിക്കണം, അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ദുഃഖത്തിലും നമ്മൾ പങ്കുചേരാൻ സാധിക്കണം. അത് വെറുതെ പങ്കുചേരുകയല്ല, ഒരാൾക്ക് ഒരു നല്ല വിജയമുണ്ടായാൽ അയാളെ വിളിച്ച് സ്നേഹപൂർവ്വം ആത്മാർത്ഥതയോടെ അഭിനന്ദിക്കുവാനും ഒരാൾക്കൊരു ദുഃഖമുണ്ടായാൽ അദ്ദേഹത്തെ ചേർത്ത് നിർത്തുവാനും അദ്ദേഹത്തിൻ്റെ ആ ദുഃഖാവസ്ഥയിൽ ഒരുമിച്ച് നിൽക്കുവാനും കഴിയുന്ന അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് എമ്പതി ഉള്ളവർ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എമ്പതി ഉള്ളവരായി നമ്മൾ മാറിയാൽ മാത്രമാണ്, അത് പ്രധാനപ്പെട്ട ഒരു ലൈഫ് സ്കില്ലാണ്. അപ്രകാരമുള്ള ആളുകൾക്ക് മാത്രമാണ് നല്ല മനുഷ്യനായി മാറാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എട്ടാമതായി വളരെ പ്രാധാന്യമുള്ള ഒരു ലൈഫ് സ്കില്ലാണ് സെൽഫ് അവെയർനെസ്. പ്രിയമുള്ളവരെ, ഒരു സ്വയം മനസ്സിലാക്കൽ, നമ്മളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്, ഞാൻ ഏറ്റവും വലിയ കഴിവുള്ള ആളാണ്, ആ കഴിവുകളെ തിരിച്ചറിയാൻ സാധിക്കണം. നമുക്ക് എന്തൊക്കെ കുറവുകളാണുള്ളത് അതിനെ മാറ്റപ്പെടുത്താൻ സാധിക്കണം. നമ്മുടെ നല്ല കാര്യങ്ങളെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ നമുക്ക് സ്വയം ഒരു സെൽഫ് എസ്റ്റീമും നമ്മളെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടും ഉണ്ടായാലാണ്
അങ്ങനെയുള്ള ഒരു സ്കിൽ നമ്മൾ വളർത്തിയെടുത്താൽ മാത്രമാണ് ജീവിതത്തിൽ നമ്മൾ പുരോഗതിയിലേക്ക്, വിജയത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒൻപതാമതായിട്ട് എനിക്ക് പറയാനുള്ള പോയിന്റ്, കോപ്പിയിങ് ദി ഇമോഷൻസ്. നമുക്കെല്ലാം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ്, വ്യത്യസ്ത വികാരങ്ങൾ ഉണ്ടാവാം, ആ വികാരങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള കഴിവ്, അതാണ് കോപ്പിയിങ് ദി ഇമോഷൻസ്. പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതിനെയൊക്കെ വളരെ ബുദ്ധിപൂർവ്വം ആത്മസംയമനത്തോടെ അതിജീവിക്കുവാൻ, അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ, പ്രതിസന്ധികൾ വരുമ്പോൾ അതൊന്ന് ഒളിച്ചോടുകയല്ല ചെയ്യുന്നത്, അതിനെ ഫേസ് ചെയ്യാണ്. അങ്ങനെ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ച്, അതിനെ അതിജീവിക്കാൻ സാധിക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ജീവിത വിജയത്തിലേക്ക് നീങ്ങാൻ കഴിയുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കാനാണ്. പത്താമതായിട്ട് എനിക്ക് പറയാനുള്ള പോയിന്റ്, കോപ്പിയിങ് ദി സ്ട്രെസ്. നമുക്കെല്ലാവർക്കും ഒട്ടേറെ സ്ട്രെസ്സുണ്ട്, സമ്മർദ്ദങ്ങളുണ്ട്. സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നവനാണ് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുക. നമുക്ക് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൊക്കെ ഒട്ടനേകം സമ്മർദ്ദങ്ങളും പ്രലോഭനങ്ങളും അതുപോലെ തന്നെ വികാരങ്ങളെല്ലാം കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇതിനെയൊക്കെ നേരിട്ടുകൊണ്ട്, ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് ജീവിത വിജയത്തിലേക്ക് നീങ്ങണം. നിങ്ങൾ സമ്മർദ്ദങ്ങളെ അതിജീവിക്കണമെന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം, ഈ നൈപുണ്യങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു നിങ്ങളോട്, നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ മനസ്സിന് പറയാൻ സാധിക്കണം, ഞാൻ കൊള്ളാം, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ സാധിക്കും, ഞാൻ ഈ കാര്യത്തിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം. ആത്മാവിനെ വിശ്വസിപ്പിക്കലാണ് ആത്മവിശ്വാസം. അപ്രകാരമുള്ള ഒരു ആത്മവിശ്വാസമുള്ള മനുഷ്യനായി നിങ്ങൾ മാറട്ടെ, എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.